അസ്സലാമു അലൈക്കും. എന്താ മക്കളെ, സുഖം തന്നെയല്ലേ? രോഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട് അല്ലേ? നമുക്കെന്ത് ചെയ്യാനാ? നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, ഇക്കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാദിഫിൻ്റെ ബുസ്താനിലെ പൂക്കളുടെ പേരുകൾ പഠിച്ചു, നിറങ്ങളുടെ പേരുകൾ പഠിച്ചു. ഓർമ്മയില്ലേ? ആറ് നിറങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചില്ലേ? ആറ് നിറങ്ങൾ ഏതൊക്കെയായിരുന്നു? ആറ് നിറങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അബിയൽ, അസ്വദ്, അഹ്ലർ, അഹ്മർ, അസ്ഫർ, പിന്നെയോ അസ്റഖ്. ഇങ്ങനെ ആറെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പൂക്കളുടെ പേരുകളും പഠിച്ചില്ലേ നമ്മൾ? ശരി, ഇവയുടെയൊക്കെ നിറങ്ങളെക്കുറിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ നിറങ്ങൾക്ക് നമ്മൾ അറബിയിൽ പറയുക? എന്താ നിറങ്ങൾക്ക് പറയുക? അൽവാൻ. പേ അൽവാനല്ലേ? നമുക്ക് അൽവാനെക്കുറിച്ചൊരു പാട്ട് പഠിച്ചാലോ? ആ അൽവാനെക്കുറിച്ചൊരു പാട്ട് പഠിച്ചാലോ? അൽവാനുൻ അൽവാനുൻ തസ്ഹൂഫിൽ ബുസ്താൻ അസ്ഹാറുൻ ഹംറാഉൻ അസ്ജാറുൻ ഖളിറാ. എങ്ങനെയാണ്? അൽവാനുൻ അൽവാനുൻ തസ്ഹൂഫിൽ ബുസ്താൻ അസ്ഹാറുൻ ഹംറാഉൻ അസ്ജാറുൻ ഖളിറാ. അൽവാനുൻ അൽവാനുൻ തംലൗ കുല്ല മക്കാൻ അൽവാനുൻ അൽവാനുൻ തംലൗ കുല്ല മക്കാൻ. ഈ പാട്ട് നിങ്ങൾ പല തവണ പാടി നോക്കുക. ഓക്കേ ഓക്കേ. ശരി, ഇനി നിങ്ങൾക്ക് കടങ്കഥകൾ ഇഷ്ടമല്ലേ? കടങ്കഥകൾ, നിങ്ങൾ മലയാളത്തിലൊക്കെ കടങ്കഥ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ടാകും. അതുപോലെ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ കുറേ കടങ്കഥകൾ പറഞ്ഞ് കളിക്കാറുണ്ടാകും. നമുക്ക് അറബിയിലൊരു കടങ്കഥ പോലെ ഒന്ന് നോക്കിയാലോ? നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്കുത്തരം പെട്ടെന്ന് പറയാൻ കിട്ടുന്ന, നിങ്ങൾക്കുത്തരം പെട്ടെന്ന് പറയാൻ കിട്ടുന്ന ഒന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ശരി, മൻ അന. അതാ മൻ അന, ഞാൻ ആരാണ്? അതാണ് നിങ്ങൾ പറയേണ്ടത്. മൻ അന, ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ? ഓക്കെ, ഒന്നാമത്തത് കേട്ടോളൂ. ലീ യദാനി, ലീ യദാനി. അതാ യദ്, യദ്. അതാ യദ്, യദുൻ കൈ അല്ലേ? ലീ അതാ ലീ, എനിക്കുണ്ട്. യദാനി, രണ്ട് കൈകൾ. റൈലുൻ തൊവീൽ, നീണ്ട ഒരു വാലുണ്ട്. വലൈസലീ അർജുൽ, വലൈസലീ, എനിക്കില്ല. അർജുൽ രിജിൽ, രിജിൽ, അർജുൽ കാല്. ഒന്നുകൂടെ പറയാം, ലീ യദാനി, എനിക്ക് രണ്ട് കൈകളുണ്ട്. വദൈലുൻ തൊവീൽ, നീണ്ട ഒരു വാലുണ്ട്. വലൈസലീ അർജുൽ, എനിക്ക് കാലുകളില്ല. വലൈസലീ അർജുൽ, എനിക്ക് കാലുകളില്ല. എന്താണ് ഉത്തരം പറഞ്ഞു നോക്കൂ. അതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ്, ഒരു പദമാണ്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഏതാണ്? ഏതാണ്? ആരോ പറഞ്ഞല്ലോ. എന്താണ്? ത്വാഇറ വറഖിയ. ഏതാണ്? ത്വാഇറ വറഖിയ. ശരി, അത് നിങ്ങൾ ഇതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പുസ്തകത്തിൽ കാണുന്നില്ലേ നിങ്ങൾ? പുസ്തകത്തിൽ ഇതുപോലെയൊരു വരികൾ എഴുതിയിട്ടുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ത്വാഇറ വറഖിയ എന്ന് എഴുതണം. ഇനി രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തെ ഏതാണ് പറയാം, കേട്ടോളൂ. അല ലഹരി, ലഹർ, ലഹർ, ലഹരി. അല ലഹരി, എൻ്റെ മുതുകിലുണ്ട്. സലാസത്ത് ഖുതൂത്, സലാസത്ത് ഖുതൂത്സ്, മതാ ഖുതൂത്സ്, വരകൾ. സലാസ വഹദ് ഇസ്നാനി സലാസ, അറിയില്ലേ? സലാസ, സലാസത്ത് ഖുതൂത്, മൂന്ന് വരകളുണ്ട്. അസിബു ഹുന വഹുനാക്ക, അവിടെയും ഇവിടെ ഇങ്ങനെ ചാടി കളിച്ച് നടക്കും ഞാൻ. ആരാണത്? അത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്കാണ്. ഏതാണ്? ഏതാണ്? സിഞ്ചാബ്, സിഞ്ചാബ്. കണ്ടോ, ഇതേപോലെ ഈ വരിയുടെ താഴെയായിട്ട് നിങ്ങൾ എന്തെഴുതണം? സിഞ്ചാബ് എന്നും എഴുതണം. ഓക്കെ, ഇപ്പം നമ്മൾ കടങ്കഥ പോലെയുള്ള രണ്ടെണ്ണമാണ് പഠിച്ചത്. ഓക്കെ,
ഇനി കഥപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പദപ്രശ്നങ്ങൾ ചെയ്തു പരിചയമില്ലേ? പദപ്രശ്നങ്ങൾ താല്പര്യമുണ്ടോ പദപ്രശ്നങ്ങൾ ചെയ്യാൻ? ആ എന്നാൽ നോക്കൂ, ഈ ചിത്രം നോക്കൂ നിങ്ങൾ. ഈ ചിത്രത്തെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഈ ചിത്രം പരിചയപ്പെട്ടതിന് ശേഷം ഒരു പദപ്രശ്നത്തിലേക്ക് നമുക്ക് പോകാം. ശരി, ചിത്രം കണ്ടോ? എന്തിൻ്റെ ചിത്രമാണിത്? എന്തിൻ്റെയാ? ആ ഫറാഷത്ത് അല്ലേ? ഫറാഷ. ഫറാഷ എന്ന് എങ്ങനെയാണ് അറബിയിൽ എഴുതുക? ദാ കണ്ടോ, ആ ഓരോ അക്ഷരങ്ങൾ വരുമ്പോഴും നിങ്ങൾ നോക്കണം. ഫറാഷത്തുൻ. ശരി, ഓരോ അക്ഷരമാക്കിയിട്ട് ഇതിനൊന്ന് മാറ്റിയാലോ? ആദ്യം ഏതാ എഴുതേണ്ടത്? ഏതാ? ആ ഫ. പിന്നെയോ? റ. പിന്നെ അതിനെ നീട്ടാനുള്ള അലിഫ് അല്ലേ? റാ. പിന്നെ ശ. ശ തുൻ. ഇങ്ങനെയാണ് നമ്മൾ ഒറ്റക്ഷരമാക്കിയിട്ട് എഴുതേണ്ടത്. ശരി, ഇനി അടുത്ത ചിത്രത്തിലേക്ക് നോക്കൂ. ഏതാ ചിത്രം? അംബജിൻ്റെ ചിത്രമാണ് അല്ലേ? അംബജല്ലേ? അംബജ്. ആ ശരി, അംബജ് എന്ന് എങ്ങനെ എഴുതുക? അതും നിങ്ങൾ പഠിച്ചതാണ്. എങ്ങനെയാണ് എഴുതുക? അംബജ്. കണ്ടില്ലേ, ഇതിനെയും നമുക്കൊരു ഒറ്റക്ഷരമാക്കിയാലോ? ആ പിന്നെ ഇൻ അല്ലേ? നൂന്ന് സുക്കുരട്ടത് ഒരു. പിന്നെ ബ ജ്. അംബജ്. ഇതേപോലെ അടുത്ത ചിത്രം നോക്കൂ. ഏതാണ്? ആ സിഞ്ചാബ്. സിഞ്ചാബ് എങ്ങനെ എഴുതുക? വളരെ എളുപ്പത്തിൽ നമ്മൾ എഴുതാൻ പറ്റുന്നതാണ് അല്ലേ? സിഞ്ചാബ്. കണ്ടില്ലേ, ഇതിനെയും ഒറ്റക്ഷരമാക്കി എഴുതി നോക്കൂ. എങ്ങനെയാ? സി പിന്നെ ഇൻ ജാ ബ് അല്ലേ? സിഞ്ചാബ്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ചിത്രം നോക്കൂ. ഇതേപോലെ ഏതാണ്? ആ കൽബിൻ്റെ ചിത്രമാണ് അല്ലേ? കൽബ്. ഓക്കെ, കൽബ് എന്നെങ്ങനെ എഴുതാം? അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൽ ബുൻ അല്ലേ? കൽ ബുൻ എഴുതാൻ പറ്റൂലേ? ദാ കൽബുൻ. കണ്ടില്ലേ, ശരി, അതിനെയും ഒറ്റക്ഷരമാക്കിയാലോ? കാ ഈ ബുൻ അല്ലേ? ഓക്കെ, ഇനി ഒരു ചിത്രം കൂടെ. ദാ ഇതേതാണ് ചിത്രം? ബത്വ. ബത്വ താറാവ് അല്ലേ? ആ ഇതിനെ കൂട്ടി എഴുതാൻ അറിയില്ലേ? എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ലേ? ഒറ്റക്ഷരമാക്കാനും അറിയില്ലേ? ശരി, ഇപ്പം നിങ്ങൾ അഞ്ച് ചിത്രങ്ങൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ പദപ്രശ്നത്തിലേക്ക് പോകാം. പദപ്രശ്നത്തിലേക്ക് പോകാം. ഇതാ ഈ ചിത്രം കണ്ടോ? ശരി, ഒന്ന് എന്ന് നമ്പറിട്ട ആ ചിത്രം അതാ? ആ ഫറാഷയുടെ ചിത്രമാണ് അല്ലേ? ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതാണ്. എങ്ങനെ എഴുതണം എന്നുള്ളത്, താഴേക്കാണ് ഫറാഷത്ത് എന്ന് എഴുതേണ്ടത്. താഴേക്ക് ഒരു കള്ളിയിൽ ഒരക്ഷരം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആദ്യത്തെ അക്ഷരം അവിടെ എഴുതിയിട്ടുണ്ട്, ഫ. ഇനി അടുത്ത കള്ളിയിൽ ഏതാ വേണ്ടത്? റ. അടുത്ത കള്ളിയിലോ? അലിഫ്. ഫറാ നീട്ടാനുള്ള അലിഫ്. അടുത്ത കള്ളിയിൽ ശ. ശ. ആ അടുത്ത കള്ളിയിൽ തുൻ അല്ലേ? അപ്പോൾ മൊത്തത്തിൽ എന്തായി? ഫ റാ ശ തുൻ എന്നായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കി കൂടെ ചെയ്തൂടെ? ആ ഓരോ ചിത്രം നോക്കിയിട്ട് അത് എങ്ങോട്ടാണ് എഴുതേണ്ടതെന്ന് കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അൻപജിനെ കണ്ടോ? അമ്പജ് എഴുതേണ്ടത് നേരെയാണ് അല്ലേ? ചില അക്ഷരങ്ങൾ അവിടെ ഉണ്ടാകും, ചില അക്ഷരങ്ങൾ അവിടെ ഉണ്ടാകും. ഓക്കെ, പിന്നെ സിഞ്ചാബ്. സിഞ്ചാബ് എഴുതേണ്ടത് എങ്ങനെയാ? താഴേക്കാണ്. പിന്നെ അടുത്തതാരാ? കൽബാണ്. കൽബ് എങ്ങനെ എഴുതേണ്ടത്? താഴേക്ക് തന്നെയാണ്. പിന്നെയോ ബത്തത്ത്. ബത്തത്ത് എങ്ങനെ എഴുതേണ്ടത്? അതും താഴേക്കാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായി എഴുതാൻ പറ്റും, പറ്റൂലേ? എങ്കിൽ നിങ്ങൾ ഈ പദപ്രശ്നത്തിൻ്റെ കോളത്തിൽ എഴുതിയിട്ടുള്ളത് ഓരോരോ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളെയൊന്ന് കൂട്ടി എഴുതിക്കൂടെ? എഴുതിക്കൂടെ? നമ്മൾ മുകളിൽ എഴുതിയ ഓരോ വാക്കുകളെയും നമ്മളൊന്ന് കൂട്ടി എഴുതുന്നു. എവിടെ? താഴെ. ഇതാ കണ്ടോ, കണ്ടില്ലേ? ആ ഈ സ്ഥാനത്ത്, ഈ സ്ഥലത്ത് നിങ്ങൾ ഫറാഷത്തുൻ, അതേപോലെ അംബജുൻ, സിഞ്ചാബുൻ, കൽബുൻ, ബത്തത്തുൻ താഴേക്ക് കൂട്ടി എഴുതണം. ഓക്കെ, ഈ രണ്ട് പ്രവർത്തനങ്ങൾ കൂടെ നിങ്ങൾ കൃത്യമായി ചെയ്യില്ലേ? ശരി, ഇനിയും ഒത്തിരി പ്രവർത്തനങ്ങൾ കൂടി ഈ പാഠഭാഗത്തുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പ്രവർത്തനങ്ങളുമായിട്ട് വരാം. ഓക്കെ, മഅസ്സലാമ. അസ്സലാമു അലൈക്കും. പഠനം എളുപ്പമാക്കാൻ, പഠനത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഫാസ് അക്കാഡമി, ആൻ ഓൺലൈൻ ട്യൂട്ടോറിയൽ. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക.